ആറാമത്തെ ചോദ്യം, മൈനസ് വൺ റൈസ് ടു 25 പ്ലസ് മൈനസ് വൺ റൈസ് ടു 50 മൈനസ് മൈനസ് വൺ ദ ഹോൾ റൈസ് ടു 20 ഡിവൈഡ് ബൈ വൺ റൈസ് ടു 0 എത്ര? മൈനസ് ഒന്നിനെ ഒരു ഓട് സംഖ്യയുടെ പവർ ആണെങ്കിൽ, മൈനസ് വൺ റൈസ് ടു ഓട് സംഖ്യയാണെങ്കിൽ ഉത്തരം എത്രയായിരിക്കും? മൈനസ് വൺ ആയിരിക്കും. അതേപോലെ മൈനസ് വൺ റൈസ് ടു ഈവൻ സംഖ്യയാണെങ്കിൽ ഉത്തരം എത്രയായിരിക്കും? വൺ ആയിരിക്കും. മൈനസ് വൺ റൈസ് ടു ഓഡ് നമ്പർ ആണെങ്കിൽ ഉത്തരം മൈനസ് വൺ, മൈനസ് വൺ റൈസ് ടു ഈവൻ നമ്പർ ആണെങ്കിൽ ഉത്തരം വൺ. ഇവിടെ നോക്കാം, മൈനസ് വൺ റൈസ് ടു 25, മൈനസ് വൺ റൈസ് ടു 25 എത്രയാണ്? മൈനസ് വൺ. പ്ലസ് മൈനസ് വൺ റൈസ് ടു 50 എന്ന് പറയുന്നത് 50 ഈവൻ നമ്പറാണ്, അപ്പോൾ ഉത്തരം വൺ. ഇനി മൈനസ് മൈനസ് വൺ റൈസ് ടു 20 എന്ന് പറയുമ്പോൾ ഉത്തരം എത്രയാണ്? പ്ലസ് വൺ. ഡിവൈഡഡ് ബൈ എ റൈസ് ടു 0 എന്ന് പറയുന്നതിന് ഉത്തരം വൺ ആയിരിക്കും. ഏതൊരു സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ ഉത്തരം വൺ. അപ്പോൾ ഇവിടെ വൺ റൈസ് ടു 0 എത്രയാണ്? വൺ. ഈക്വൽസ് മൈനസ് വണ്ണും പ്ലസ് വണ്ണും ക്യാൻസലായി പോയി, മൈനസ് വൺ ഡിവൈഡഡ് ബൈ വൺ, എത്രയാണ് ഉത്തരം? മൈനസ് വൺ. ആൻസർ ഓപ്ഷൻ എ. ഏഴാമത്തെ ചോദ്യം, ഒരു ക്യൂബിൻ്റെ വക്കിന് 6 സെൻറ്റിമീറ്റർ നീളമുണ്ടെങ്കിൽ വ്യാപ്തം എത്ര? ക്യൂബിൻ്റെ വക്ക്, അതായത് സൈഡ് എ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ക്യൂബിൻ്റെ സൈഡ് എ ആണെങ്കിൽ, ഒരു ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ വ്യാപ്തം, ക്യൂബിൻ്റെ വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത് എ ക്യൂബാണ്. 6 × 6 × 6, ഉത്തരം 216 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓപ്ഷൻ സി ആൻസർ. എട്ടാമത്തെ ചോദ്യം, തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 279 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏത്? തുടർച്ചയായ 3 ഒറ്റ സംഖ്യയുടെ തുക 279, ഒന്നാമത്തെ സംഖ്യ എക്സ് എന്നെടുക്കാം, രണ്ടാമത്തെ സംഖ്യ എക്സ് പ്ലസ് ടു. ഒറ്റസംഖ്യകളാകുമ്പോൾ 2 വ്യത്യാസം കാണും, അടുത്തത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 4 ആയിരിക്കും. ഈ 3 സംഖ്യകളുടെയും തുക 279. അപ്പോൾ 3x + 6 എന്ന് പറയുന്നത് 279, 3x എന്ന് പറയുന്നത് 279 − 6 273, എക്സ് എന്ന് പറയുമ്പോൾ 91. എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ആദ്യത്തെ സംഖ്യയാണ് എക്സ്. അപ്പോൾ ഇതിലേറ്റവും ചെറിയ സംഖ്യ ഏതാണ്? എക്സ്. എക്സ് എത്രയാണ്? 91. ഓപ്ഷൻ ഡി ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 17% 85 ആയാൽ സംഖ്യ ഏത്? നമുക്ക് സംഖ്യ എക്സ് എന്നെടുക്കാം, എക്സിൻ്റെ 17% എന്ന് പറയുന്നത് 85 ആണ്. അങ്ങനെയെങ്കിൽ 17ഉം 85ഉം ക്യാൻസൽ ചെയ്യാം. 17 × 5 = 85, എക്സ് എന്ന് പറയുന്നത് 5 × 100, ഉത്തരം 500. അപ്പോൾ സംഖ്യ ഏതാണ്? 500. ഓപ്ഷൻ ബി ആൻസർ. പത്താമത്തെ ചോദ്യം പി എസ് സി തന്നിരിക്കുന്നത് ഒരു തീവണ്ടിയുടെ വേഗത 8 കിലോമീറ്റർ പെർ അവർ എന്നാണ്. ഇവിടെ 8 കിലോമീറ്റർ പെർ അവർ കൊടുത്താൽ ഉത്തരം കിട്ടത്തില്ല, ക്യാൻസലായ ക്വസ്റ്റ്യൻ ആണിത്. നമുക്കിവിടെ 8 കിലോമീറ്റർ പെർ അവറിന് പകരം 80 കൊടുക്കാം. അപ്പോൾ ചോദ്യം, ഒരു തീവണ്ടിയുടെ വേഗത 80 കിലോമീറ്റർ പെർ അവർ ആണ് എങ്കിൽ ആ തീവണ്ടി 6 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? തീവണ്ടിയുടെ വേഗത, സ്പീഡ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ പെർ അവർ ആണ്. അതായത് ഒരു മണിക്കൂറിൽ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? 80 കിലോമീറ്റർ. അതായത് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്. 60 മിനിറ്റിൽ തീവണ്ടി 80 കിലോമീറ്റർ സഞ്ചരിക്കും. ചോദ്യം 6 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ്. 60നെ 6 ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10. 60 ÷ 10 ആറ് മിനിറ്റ്. അപ്പോൾ 6 മിനിറ്റ് കൊണ്ട് തീവണ്ടി എത്രത്തോളം സഞ്ചരിക്കും? 60നെ 10 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 80നെ എന്ത് ചെയ്യാം? 10 വെച്ച് ഡിവൈഡ് ചെയ്യാം. 80 × 10 8 കിലോമീറ്റർ. 6 മിനിറ്റ് കൊണ്ട് തീവണ്ടി 8 കിലോമീറ്റർ സഞ്ചരിക്കും. ഉത്തരം ഓപ്ഷൻ ഡി. താങ്ക് യു.